നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ടൂറിസം സാധ്യതയെക്കുറിച്ചാണ്. അക്വാ കൾച്ചർ ടൂറിസം എന്ന് പറയും. അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇടമുണ്ട്. അത് എറണാകുളം കോട്ടയം അതിർത്തിയിലെ പാലാക്കരയിലാണ്. പാലാക്കരയിലെ മത്സ്യഫെഡിന്റെ ഫിഷ് ഫാമിലേക്കാണ് ആദ്യ യാത്ര. അവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ആസ്വദിക്കാൻ ഒരുപാട് ഇനങ്ങളുണ്ട്, ഐറ്റങ്ങളുണ്ട് പാലാക്കരയിൽ. അപ്പോൾ അവിടെ നിരവധി ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ എന്താണ് പറയുക, ടൂറിസം സ്പോട്ടായി അത് മാറുന്നുമുണ്ട്. പൊഴി ദിവസങ്ങൾ സായാഹ്നങ്ങളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ അവിടെ ഉള്ളത് തന്നെയാണ് പാലാക്കരയിലേക്ക് സ്പെഷ്യലായി മാറ്റുന്നത്. അപ്പോൾ അമൽ സുരേന്ദ്രൻ അങ്ങോട്ടൊരു യാത്ര നടത്തിയിട്ടുണ്ട്. നമുക്കും നേരെ അമലിൻ്റെ കൂടെ അവിടേക്ക് പോവാം. പാലക്കരി മത്സ്യഫെഡിന്റെ വെറും ഒരു ഫിഷ് ഫാം അല്ല, കുടുംബമായും ഒറ്റയ്ക്കും വൈബ് അടിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം പൊളി സ്ഥലമാണ്. പാലക്കരിയിലെ പൂമീനുകളുടെ തുള്ളിച്ചാട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അക്വാകൾച്ചർ ടൂറിസത്തിന് കേരളത്തിന്റെ ജലഭൂപടത്തിൽ വലിയ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള മത്സ്യഫെഡ് 2016 തൊട്ട് ഔദ്യോഗികമായി നടത്തി വരികയാണ് പാലക്കരയിലെ ഈ മീൻ വളർത്തൽ കേന്ദ്രം. വെറുതെ ഒരു മീൻ വളർത്തൽ എന്നതിനപ്പുറം അതിന്റെ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ. പരന്നുകിടക്കുന്ന കായലോളങ്ങളിൽ പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഇവിടെ വന്നാൽ ആസ്വദിക്കാം. ഫെഡ് പാലായിക്കരി ഫിഷ് ഫാം എന്നത് കോട്ടയം ജില്ലയിൽ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ കാട്ടിക്കുന്ന് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന മത്സ്യഫെഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫിഷ് ഫാമാണ്. ഇവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള മത്സ്യകൃഷി രീതികളും അതുപോലെ തന്നെ ടൂറിസം ആക്ടിവിറ്റികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് അക്വാ ടൂറിസം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിൽ സന്ദർശനത്തിനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പെഡൽ ബോട്ടിങ്, കുട്ടവഞ്ചി, കയാക്കിങ് തുഴവഞ്ചി പോലുള്ള ബോട്ടിംഗ് ആക്ടിവിറ്റികൾ, അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, ഉച്ചഭക്ഷണം നമുക്ക് തയ്യാറാക്കുന്നതിനായി വനിതാ SHG അംഗങ്ങളടങ്ങിയ ഒരു ഗ്രൂപ്പ് ഫാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ കായലിലെ കൂടുതൽ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് KSINC മത്സ്യഫെഡും സംയുക്തമായി നടപ്പിലാക്കുന്ന മത്സ്യായനം ട്രിപ്പ് എന്ന പേരിലുള്ള ഒരു പാക്കേജും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 5 മണിക്കൂറോളം കായൽ യാത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Yeah.
മത്സ്യഫെഡിന്റെ വിവിധ സ്റ്റാളുകളിലേക്കുള്ള മീനുകളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. സിലോപ്പിയും പൂമീനുമടക്കം നിരവധി ഇനങ്ങൾ. ശുദ്ധജല മത്സ്യങ്ങളുടെ പ്രചരണ കേന്ദ്രം കൂടിയാണ് ഇവിടം. അവധി ദിവസങ്ങളിലാണ് ആൾത്തിരക്ക് അധികമുള്ളത്. പിടിച്ചുകൊണ്ടുവരുന്ന മീനുകൾ തൽസമയം പാകം ചെയ്ത് രുചിക്കുവാനുള്ള അവസരവും സന്ദർശകർക്കുണ്ട്. ബോട്ടിലുള്ള കായൽ സഞ്ചാരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിനോദം. അക്വാകൾച്ചർ രംഗത്തെ സ്വകാര്യ സംരംഭകർക്കും ഒരു മികച്ച മാതൃക നൽകിയാണ് ഇവരുടെ പ്രവർത്തനം. നമ്മളിപ്പോൾ നിലവിൽ പൂമീൻ, ഗിഫ്റ്റ് തിലാപ്പിയ, കരിമീൻ, തിരുത പോലെയുള്ള മത്സ്യങ്ങൾ, വനാമി, കാര പോലെയുള്ള ചെമ്മീൻ കൃഷി രീതികൾ ഒക്കെയാണ് ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടുകൂടിയും മത്സ്യഫെഡിൻ്റെ തനത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും നടപ്പിലാക്കുന്ന നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുള്ള ശാസ്ത്രീയ മത്സ്യകൃഷി രീതികൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ മത്സ്യവിത്ത് ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള കരിമീൻ ഹാച്ചറി പോലെയുള്ള വിത്തുൽപാദന കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിൽ നടക്കുന്നുണ്ട്. ഫാമിലെത്തുന്ന സന്ദർശകർക്ക് മത്സ്യകൃഷിയിലേക്ക് കൂടുതൽ ആകർഷണീയത തോന്നുന്ന രീതിയിൽ മത്സ്യകൃഷി രീതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മത്സ്യഫെഡ് ഫിഷ് ഫാമുകൾക്കുണ്ട്. മത്സ്യഫെഡ് ഫിഷ് ഫാം കോട്ടയം ജില്ലയിലെ പാലക്കിരി ഫാം, അതുപോലെ എറണാകുളം ജില്ലയിൽ ഞാറക്കൽ, മാലിപ്പുറം എന്നീ ഫാമുകളും മത്സ്യഫെഡിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ 250 രൂപയും ശനി ഞായർ പൊതുവ ദിവസങ്ങളിൽ 300 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ഉച്ചഭക്ഷണം ഉൾപ്പെടെ ഉള്ളത് വരുന്നത്. എന്നാൽ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണമെന്നുള്ള ഗസ്റ്റുകളുടെ ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ട് മത്സ്യഫെഡ് ഭരണസമിതിയുടെ അംഗീകാരത്തോടുകൂടി പ്രവൃത്തി ദിവസങ്ങളിൽ 300 രൂപയായും ശനി ഞായർ പൊതുവ ദിവസങ്ങളിൽ 325 രൂപയായും ടിക്കറ്റ് നിരക്കുകൾ ക്രമീകരിക്കുന്നുണ്ട്. കുട്ടവഞ്ചിയുണ്ട്, കയാക്കിംഗ് ഉണ്ട്, ഇതിനെല്ലാം പുറമെ രുചിയൂർന്ന മീൻ വിഭവങ്ങളും ഉണ്ട്. ആർക്കും ഒരു സായാഹ്നം നന്നായി ആസ്വദിക്കാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. മാഹി ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.